ഹായ്, ചെറിയ ഉള്ളിയും തക്കാളിയും ഉപയോഗിച്ചുള്ള ഒരു ഉള്ളി സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി. മൈ നെയിം ഈസ് ശംഭു ആൻഡ് വെൽക്കം ടു കുക്ക് ഒപ്പിയൻ. ആദ്യമായിട്ട് ഒരു കുക്കർ എടുത്ത് നമ്മൾ അതിലേക്ക് ഒരു ഏകദേശം ഒരു 100 ഗ്രാം വരുന്ന തോരപ്പരിപ്പ്, ഈ പരിപ്പ് തന്നെ ഉപയോഗിക്കണം. തോരപ്പരിപ്പ് എടുത്ത് ഒരു 3/4 ലിറ്ററോളം വെള്ളത്തിൽ നമുക്കിതൊന്ന് 3 വിസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഒന്ന് വേവുന്നത് വരെ നമുക്ക് ആ സമയത്ത് അതിന് വേണ്ട ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം. ഒരു 3 വിസിൽ വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള വാളംപുളി എടുത്ത് അതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് നമുക്കിതിനെ കുതിർത്തിയെടുക്കാം. നമുക്കിതിനെ കൈകൊണ്ട് ഞെരടി നന്നായി ഇതിലെ ഒന്ന് ഞെരടിയെടുത്തത് നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഈ വെള്ളം ഉപയോഗിക്കാൻ. ഒരു കടായിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 100-125 ഗ്രാം, ഏകദേശം ഒരു കപ്പ്, ഒരു 125 ഗ്രാം വരുന്ന അത്രയും അളവിൽ ചെറിയുള്ളി എടുത്ത് നന്നായിട്ടൊന്ന് വാഴ്ച ചെയ്യുക. 125 ഗ്രാമിൻ്റെ അടുത്ത് ചെറിയുള്ളി എടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം. നമ്മളിത് വഴറ്റിയെടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതിടുക, കുറച്ച് കരിവേപ്പില, ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മളിത് വഴറ്റിയെടുക്കും. ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാം. ഒരു തക്കാളി ചേർത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉള്ളി ഒരു 5 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട്. നിങ്ങൾ 3 മിനിറ്റാണെന്നാണ് പറഞ്ഞത്, പക്ഷെ 5 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി നമുക്ക് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം. തക്കാളി എല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് 1 മിനിറ്റ് വന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഏകദേശം ഒരു 1.5 മിനിറ്റോളം നമ്മൾ വഴറ്റാം. പക്ഷെ ഫ്ലെയിം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫ്ലെയിം ഏറ്റവും മീഡിയം ഫ്ലെയിം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കണം. എന്ന ശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമെല്ലാം നന്നായി മാറി എന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ച പുളി വെള്ളം ഇതിലേക്ക് ചേർക്കാം. പുളി വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കായപ്പൊടിയും ചേർക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കുന്നുണ്ട്, കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പരിപ്പ് ഉപയോഗിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി തിളച്ചു വരട്ടെ. തിളച്ചു വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തടുക്ക ഒഴിക്കണം, താളിച്ചു ഒഴിക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറാണ്. വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും മാത്രം മതി ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഓഫ് ചെയ്ത് വെക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം മുറ്റിൽ തിളപ്പിക്കാൻ പാടില്ല. അപ്പൊ
ഈ സമയത്ത് തിളച്ചു വരുന്ന സമയത്ത് നന്നായി വെന്ത് തിളച്ചു വരുന്ന ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി, അതിന്റെ എത്രത്തോളം ഗ്രേവ് വേണം എന്നൊന്ന് തെളിച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. ഞാനൊരു കുറച്ച് മല്ലിയില ചേർക്കുവാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കാം. അതിനായി ഞാൻ രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം. കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഒരു പിഞ്ച് കരിവേപ്പില ചേർക്കാം. രണ്ട് വറ്റൽമുളക്. ഇത്രയും ചേർത്ത് നമുക്കിതിനൊന്ന് വഴറ്റി എടുക്കാം. ഈ താളിച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉള്ളി സാമ്പാറാണിത്. എല്ലാവരും ഇതൊന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.